ഹായ് ഗൈസ്, സീരിയസ്ലി ഫണ്ണി സീസൺ വണ്ണിൻ്റെ അടിപൊളി വിജയത്തിന് ശേഷം സീസൺ ടു ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ രണ്ട് ആറ് ബോറന്മാരും കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അങ്ങനെ ടോട്ടൽ മൂന്ന് ബോറ് സാധനങ്ങളായിട്ടാണ് ഉദ്ദേശിച്ചത് വിളിക്കാൻ അല്ലേ. ഓക്കെ, എൻ്റെ പേര് വിനയ മേനോൻ. ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. കണ്ട പറഞ്ഞില്ലെങ്കിലും സീരിയസ്ലി ഐ ആം പേര് മനേഷ് മണി എന്നാണ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മളിവിടെ ജീവിച്ചിരുത്തു എന്നറിയിക്കണമെങ്കിൽ ഇതുപോലുള്ള പരിപാടിയൊക്കെ വേണം. എങ്ങനെയാണ് സ്റ്റാൻഡപ്പ് കോമഡിയിൽ എത്തിയത്? ഓ, ഞാൻ ഈ സീസൺ വൺ സത്യം പറഞ്ഞാൽ ഈ ഷോവിനെയും സീരിയസ്ലി ഫണ്ണിയെയും കുറിച്ച് അറിയണത് എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. സെയിങ് ദാറ്റ് ഇത് ഭയങ്കര ഫണ്ണിയായിട്ട് ഒരു ലേഡി ഉണ്ട് ട്രിവാൻഡ്രത്തിനാണ് സീരിയസ്ലി ഫണ്ണി. ഇത് പേര് എന്ന് പറഞ്ഞാൽ പേര് എനിക്ക് ഓർമ്മയില്ല, ആരാണ് എനിക്ക് ഓർമ്മയില്ല പേര് എങ്ങനെ. പക്ഷേ ആ പുള്ളിക്കാരി ഭയങ്കര ഫണ്ണിയായിരുന്നു. സീസൺ ടുവിൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നു ആ പുള്ളിക്കാരി. പേര് മറന്നു ഏതാണ്, ഇങ്ങനെ ജസ്റ്റ് ഓർമ്മയുണ്ട്. സീസൺ വൺ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഫണ്ണിയെ കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞറിഞ്ഞൂടെ അത് പറയാം. ബിക്കോസ് വൈഫിന്റെ അടുത്ത് പറയാം. ഓക്കെ, അവിടെ നോക്കി പറഞ്ഞ വരദ. ഹായ് ഹായ് വരദ. ഹായ് ഹായ്. എന്നെ മൈൻഡ് ചെയ്യാറില്ല, എന്റെ വീഡിയോ ഒന്നും കാണാറില്ല. പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിരിക്കണം. അങ്ങനെയെങ്കിലും പോട്ടെ, ഇനിയിപ്പോ മനീഷ് മണിന്റെ വീഡിയോ ഇഗ്നോർ ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കോമഡി ശരിക്കും പറഞ്ഞ ഈ കേരളത്തിൽ ഇങ്ങനെ അധികമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട് ഞാൻ അറിഞ്ഞില്ല, വേറൊന്നുമില്ല. ഞാൻ ഒരു 10-12 കൊല്ലം എവിടെ ഇരിക്കണം, എന്നെ കുറിച്ച് നിങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കേട്ടില്ല. യെസ്, ഐ നോ, ദാറ്റ്സ് ഹൗ സക്സസ്ഫുൾ മൈ കോമഡി കരിയർ ഇസ്. ഇപ്പൊ കണ്ടു മനീഷ് മണി. ആ മനീഷ് മണി കേട്ടിട്ടുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്യണം. ഓക്കെ, കൂൾ, അറിയാം. അല്ല, ഞാൻ കോമഡി മറ്റേ ഇത് ഞാൻ ബമ്പർ ചിരിയിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്റെ ഒരു പിന്നെ രണ്ട് ബമ്പർ അതെന്താന്ന് വെച്ചാല് നിങ്ങൾ പുറത്തുനിന്ന് മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, നല്ല ടാലന്റ് ഉള്ളവരെ അകത്ത് കയറ്റിയുള്ളൂ. സീരിയസ്ലി ഫണ്ണിയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്റെ ഇതില് നമ്മുടെ ഈ ഒരു ഇതുപോലെ ഒരു സ്റ്റാൻഡപ്പ് ഷോ ഒരു ചാനൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ചാനൽ ഷോ പോലെ ചെയ്യുന്നത് ഔട്ട്ഡോറിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ വരുന്നത് നമ്മൾ തന്നെയാണ് തോന്നുന്നത്. അല്ല, ഒബ്വിയസ്ലി മനോരമ ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു എലിവേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തുള്ളൂ. അപ്പോൾ ഈ ബമ്പർ ചിരി ഓൾറെഡി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ സ്റ്റാൻഡപ്പിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇതൊരു നല്ല ഐഡിയ ആയിരുന്നു. അല്ല, ഞാൻ ഈ ഷോയിൽ കയറിയത് വേറെ അങ്ങനെയല്ല, നമ്മുടെ ഡയറക്ടറില്ലേ, പുള്ളി എന്നെ വിളിച്ചിട്ട് പറയണം. അത് ഞാൻ വേറൊരു കൊമീഡിയനെ കോൺടാക്ട് ചെയ്തു, പുള്ളി അവൈലബിൾ അല്ല, അപ്പോൾ പുള്ളി നിങ്ങളുടെ നമ്പർ തന്നു. അപ്പോൾ ബേസിക്കലി ഇതിലത്തെ ഒരു സ്റ്റെപ്പിനെയാണ് ഞാൻ ഇങ്ങനെ ഈ ഷോയിലേക്ക് കയറി വന്നത്. കുറേ പ്രാവശ്യം പുള്ളി വിളിച്ചായിരുന്നു, ഒരു എങ്ങനെയെങ്കിലും ഒന്ന് പറയണം. അല്ല, ഇതിപ്പോ എനിക്ക് ആദ്യമായിട്ടൊന്നുമല്ല, ഒരു ഷോയുടെ ഡയറക്ടർ എന്നല്ലേ പേര് പറഞ്ഞിരുന്നേ. മനീഷ് എന്നല്ല, ഞാൻ സാധാരണ വീട്ടമ്മയ. പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മഴയിൽ മനോരമയിൽ വരണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ വന്നത് തന്നെ, ഞാൻ പടിപടിയായിട്ട് ഉയർന്നത് ഇവിടെ അല്ലേ. ഈ സീരിയസ്ലി ഫണ്ണി സീസൺ അല്ല, പുള്ളിക്കാരിയുടെ പ്രോസസ്സ് കേട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ പണി പാത്രമൊക്കെ കഴുകുമ്പോൾ കോമഡി ആലോചിക്കും, എന്നിട്ട് എഴുതി വെക്കും, എന്നിട്ട് പ്രിന്റ് എടുക്കും. ഇത്രയും എഫേർട്ട് എന്റെ സ്റ്റുഡൻസ് ഇട്ടുണ്ടെങ്കിൽ ഡേ ആണെങ്കിൽ അവരെ പണ്ടേ അസൈൻമെന്റ് ഒക്കെ പാസ് ആക്കാം. ശരി കേട്ടോ, ഇപ്പോ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുന്ന സമയത്തുള്ളിൽ ഞാൻ ഒരു കൗണ്ടറിലേക്ക് കടുക് കൂട്ടണ പോലെ പൊട്ടി പോയി കൂട്ടണ പോലെ പൊട്ടി തെറി. അത് ചെന്നിട്ട് അവസാനം രസമായിട്ട് ഫ്രണ്ടി വെക്കുമ്പോൾ ഉപ്പിടാൻ മറന്നു എന്നാണ്. ആ ശരി, അപ്പോൾ എന്റെ അമ്മയും ഓ അതാണ് കൗണ്ടർ പറയാറുണ്ട്, ഞാൻ ഉപ്പിടാൻ മറന്നു അതാണ് കൗണ്ടർ. എന്തോ പുതിയ സ്ക്രിപ്റ്റ് ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് രസത്തിൽ ഉപ്പിടാൻ മറന്നത്. അത്രേ ആത്മാർത്ഥത നിങ്ങൾ ആരും കാണിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ സീരിയസ്ലി സീസൺ 2-ന്റെ ഓഡിഷനെ പറ്റി എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു നമ്മുടെ സെലക്ഷൻ പ്രോസസ് ഒക്കെ? ഓഡിഷൻ നല്ല കിടിലൻ സംഭവം. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചിരിക്കാതെ ഇരുന്നു, പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് എന്റെ പരാജയങ്ങളെ കുറിച്ച് പറയണം. സോ ഇതാണ് എന്റെ ഒരു ഭാഗമായി മാറി. പക്ഷെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ അല്ലട്ടോ, ആദ്യത്തെ ഓഡിയൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീസൺ 2-ന് നീ പോകുന്ന പറഞ്ഞാൽ ഒഴിവാക്കി വിടാൻ സ്വാഭാവികം എത്ര, കാരണം അത് 7 ദിവസം ഉണ്ട് ഷൂട്ട്. അപ്പോൾ 7 ദിവസം ഗ്രൂമിങ്ങിനെ പറ്റി പറഞ്ഞേ പറ്റൂ. ഞാൻ ഇവിടെ വന്ന സീസൺ 1-ൽ എന്തായാലും ഞാൻ അത്യാവശ്യം വിജയിച്ചല്ലോ. എന്താ നമ്മള് മുയൽ ചക്ക വീണു മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചാൽ രണ്ടാമത്തെ സീസൺ 2-ൽ എങ്ങനെയെങ്കിലും ചാടി കയറാം, ഞാൻ പോയി നിന്നാ മതി എന്ന് വിചാരിച്ചു. അന്നപ്പോഴത്തേക്ക് സാറും ഗ്രൂമേഴ്സും എല്ലാവരും പറഞ്ഞു കണ്ടന്റ് ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ നോക്കണമല്ലോ, നമ്മൾ പാവല്ലേ ഞങ്ങൾ. അപ്പൊ ഞാൻ വെച്ചൊരു കണ്ടന്റ് പിടിച്ചതായിരുന്നു, വന്നു 3-4 പ്രാവശ്യം. ഗ്രൂമിങ് സെക്ഷനൊക്കെ ഭയങ്കര രസമായിരുന്നു, എങ്കിലും ഭീകരമെന്നൊന്നും പറയാൻ പറ്റില്ല. കിച്ചൺ ആയിരുന്നു? അല്ലല്ലോ, പിന്നെന്തായിരുന്നു? കല്യാണ ചടങ്ങുകൾ അവിടം വരെ ആയുള്ളൂ. ആ
ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്തൊക്കെ അങ്ങനെയല്ലേ, പ്രസവം കഴിഞ്ഞിട്ടല്ലേ കല്യാണം വരുന്നുള്ളൂ. ഞാൻ അവിടെ പുറത്ത് നിങ്ങൾ അല്ലല്ല, നമ്മള് നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തോട്ടൊക്കെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അവര് കല്യാണത്തിനെ പറ്റി ചിന്തിക്കുള്ളൂ. അപ്പൊ ഞാനും അങ്ങനെയാ ചിന്തിക്കുന്നത്, നിങ്ങളെ പോലെ ഓൾഡ് എന്ന് വിചാരിച്ചോ. അത് നല്ല ഫോർവേഡ് തോട്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഇംഗ്ലീഷ് ഉള്ളൊരു സബ്ജക്റ്റ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. മലയാളത്തിൽ വരുമ്പോൾ ഹൗ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ഐ വിൽ ആസ്ക് ഇൻ ഇംഗ്ലീഷ് ഓൺലി. ഓക്കെ, ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് സംഭവം എങ്ങനെയാ വെച്ചാൽ അവിടെ ഉള്ള ടോപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങളൊക്കെ ഒരു ബാംഗ്ലൂരിൽ ഒരു ആവറേജ് ക്രൗഡ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം, അവരുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ, ട്രാഫിക്കിൽ സ്റ്റക്ക് ആവുക, ഫ്രൈഡേ പോയിട്ട് പബ്ലിക്ക് പോവാ, പിന്നെ അതല്ലാണ്ട് മറ്റേ വീട്ടുകാർ കല്യാണം കഴിക്കണം എന്ന് പറയാം, പക്ഷെ ഒരു കല്യാണം കഴിക്കേണ്ടിരിക്കും. ബിക്കോസ് ഒബ്വിയസ്ലി എഞ്ചിനീയറിംഗ് സ്റ്റഫ് എല്ലാം പറയാം, എഞ്ചിനീയറിംഗ് ആണ് മെയിൻ. ഒബ്വിയസ്ലി ഈ പ്രാവശ്യം, അതായത് ഇപ്പോൾ സീരിയസ്ലി സീസൺ വൺ മുതലാണ് ഈ ക്രൗഡായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ ടി വിയിലൊരു ക്യാമറ യൂണിറ്റ് വെച്ച് അവിടെ നിന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ചെയ്യുന്നു, പിന്നെ അത് എയറിൽ പോയതിന് ശേഷമാണ് നമുക്ക് ആ ഇൻട്രാക്ഷൻ ലെവലൊക്കെ പിന്നെ നമുക്ക് ബൈ സോഷ്യൽ മീഡിയയിൽ കിട്ടും. പക്ഷേ ഇത് ലൈവ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ആ സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം, അതെല്ലാം നമുക്ക് ബിൽഡപ്പ് കുറച്ച് ചെയ്യാൻ പറ്റിയത് ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഈ ടി വി ഷോസ് അല്ലാതെ ലൈവായിട്ട് ഒരു ഓഡിയൻസിന് കിട്ടിയിട്ട് അവരുമായിട്ട് ഒരു രീതിയിൽ ഇൻട്രാക്ട് ചെയ്തത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ സ്റ്റുഡൻസ് ആ കോളേജിൽ, നമ്മുടെ കോളേജിലെ പുള്ളേർ അടിപൊളിച്ചില്ലായിരുന്നു, ഭയങ്കര എനർജി ലെവലായിരുന്നു. സീസൺ വണ്ണിൽ ഞാൻ വന്നപ്പോ എന്താ വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രൗഡിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ടൈം തരല്ലേ സാർ, എനിക്ക് അറിയില്ല എങ്ങനെ സംസാരിക്കേണ്ടതൊന്നും അറിയില്ല. ആ സീസൺ വൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അവര് ചിരിക്കാനുള്ള ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നില്ല. വീഡിയോ എഡിറ്റിന്റെ ഹൃദയത്തിലാ പോകുന്നത്. ശരി, അത് പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര, നമ്മൾ സ്റ്റോറി ചെയ്യുന്നേക്കാളും ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമുക്ക് ലൈവായിട്ട് കിട്ടുകയാണ് കുട്ടികളൊക്കെ വന്ന് നമ്മളെ. പക്ഷേ ആ ഗ്യാപ്പ് ഇടുന്ന ആദ്യം കുറച്ച് പ്രശ്നമാണ്, എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പറഞ്ഞ് ചിരിക്കാനുള്ള ടൈം കൊടുത്ത് പിന്നെ നമ്മൾ റീകളക്ട് ചെയ്ത് വന്ന് പറഞ്ഞ് വെച്ച സാധനത്തിൽ നിന്ന് പിക്ക് ചെയ്യാൻ കുറച്ച്, എനിക്ക് വിനയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചാണ് അനുഭവം, ഞാൻ ഇതുവരെ ലൈവ് ഓഡിയൻസിന്റെ ഫ്രണ്ടിലായി പെർഫോം ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുൾ മേത്ത് പെയിന്റ് അടിച്ച് ഇങ്ങനെ ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയില്ലേ ഇങ്ങനെ ഒരു ചിന്തിച്ച് ഇങ്ങനെ പോകാൻ പറ്റില്ല. അത് എന്റെ ഒരു അനുഭവം വെച്ചാൽ എങ്ങനെ വെച്ചാൽ, പണ്ട് ഞാൻ ബാംഗ്ലൂരിലാണ് തുടങ്ങി ഇംഗ്ലീഷിലെ പെർഫോം ചെയ്ത്, ആ എപ്പോഴും ബാംഗ്ലൂരിൽ പെർഫോം ചെയ്ത് ഒരു മലയാളി ഉണ്ടാവും, ആ മലയാളി എപ്പോഴും ബാക്കിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞ എന്ന് പറഞ്ഞുള്ള വിളിക്കുകയും ചെയ്യും എപ്പോഴും, അതുണ്ട്. അപ്പൊ എനിക്ക് ആ മലയാളി നാട്ടിൽ എവിടെ എന്ന് പറഞ്ഞ എപ്പോഴും എപ്പോഴും അതുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം നാട്ടിൽ എവിടെ, പിന്നെ അതേട്ട് നമ്മൾ പോയി വെള്ളം അടിക്കുക, അത് വേറെ. പക്ഷെ എന്തായാലും ഇത് നമ്മൾ ആ ഒരു അനുഭവം കൊണ്ട് ഏത്, പിന്നെ അഫ്കോഴ്സ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടും പകുതി പിള്ളേര് ഉറങ്ങാന്നുകൊണ്ടും എനിക്കിത് ലൈവ് എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇത്രയും നേരം നമ്മുടെ ചളിയും തമാശകളും എന്റെ നല്ല കൗണ്ടറുകളും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ സീരിയസ്ലി ഫണ്ണി സീസൺ ടുവിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ്. ഞങ്ങളെ കൂടാതെ, ഞങ്ങൾ മുന്നേരെയും കൂടാതെ കുറച്ച് നല്ല കണ്ടന്റ്സ് തരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും വൈറലാക്കുക, എല്ലാവരുടെ ഇതും കൂടെ നിങ്ങൾ മഴവിൽ മനോരമയുടെ ഒഫീഷ്യൽ പേജിൽ യൂട്യൂബിൽ തന്നെ കാണുക, അതിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യുക, അതിലെ ലൈക്കും കമന്റും എല്ലാം പോന്നോട്ടെ. എമ്മാതിരിയുള്ള കമന്റ് ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. എനിക്കിപ്പോ പറയാനുള്ള വെച്ചാൽ, ഇപ്പോൾ വിദ്യേനെ നിങ്ങളെല്ലാവരും തന്നെയാണ് അല്ലേ വൈറലാക്കി കൊടുത്തത്. അപ്പൊ വിദ്യേനെ വൈറലാക്കിയ പോലെ തന്നെ വിനയനെ വൈറലാക്കണം, മനീഷ് മണിനെ വൈറലാക്കണം. നിങ്ങളുടെയിലാണ് ഇരിക്കുന്നത്, അത് വൈറലാക്കുമെന്നുള്ള നല്ല ശുഭ പ്രതീക്ഷയുണ്ട്. കണ്ടന്റ് കയറി കൊളുത്തും അല്ലേ. അപ്പൊ നമുക്ക് സീസൺ 2 കാണാം.